വോയിസ് ട്രെയിനിങ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രാക്ടീസ് അഥവാ സാധകം സീരീസ് 30 ഡേയ്സ് പ്രാക്ടീസ് ചാലഞ്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് സെക്കൻഡ് എപ്പിസോഡാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൂടെ ഈ ഒരു ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടെ പാടാവുന്നതാണ്. സിംഗ് എലോങ് എന്നുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പാടി പ്രാക്ടീസ് ചെയ്യുക. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും പുരുഷന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഇത് കൂടെ ചേർന്ന് പാടാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് സമയത്തും നിങ്ങളുടെ കംഫർട്ടബിളായിട്ടുള്ള ടൈമിൽ തീർച്ചയായിട്ടും പാടാവുന്നതാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രാവിലത്തെ സമയം ആണ് ഏറ്റവും നല്ലത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പം ആ സമയം തന്നെ കഴിയുന്നതും ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ പാടി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ഈ 30 എപ്പിസോഡും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കൂടെ പാടി പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നമ്മൾ എപ്പിസോഡ് നമ്പർ 2-ൽ നമ്മൾ ഇന്ന് സപ്തസ്വരങ്ങളാണ് വിസ്തരിച്ച് പാടാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മന്ത്രസ്ഥായി എങ്ങനെ പാടണം എന്ന് നമ്മൾ കണ്ടു പാടി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സപ്തസ്വരങ്ങളാണ് വിസ്തരിച്ച് പാടാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. സരിഗമ പദനിസ സാനിധ പ മഗ രേസ. ഇനി ഇതിൻ്റെ അകാരം 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം ഈ വിധത്തിൽ പ്രാക്ടീസ് ചെയ്യാം. അകാരം, ഇകാരം, ഉകാരം, എകാരം. Yeah.
Oh!
ഈ വിധത്തിലാണ് സപ്തസ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് ആദ്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ തുടങ്ങിയ എപ്പിസോഡിൽ ഹൗ ടു പ്രാക്ടീസ് 30 ദിവസത്തെ പ്രാക്ടീസ് ചാലഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ദിവസവും സിംഗ് എലോങ് നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ പാടി പ്രാക്ടീസ് ചെയ്യാം, ആ രീതിയിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. അപ്പോൾ മുടങ്ങാതെ ഓരോ എപ്പിസോഡും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പാടാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എല്ലാ എപ്പിസോഡും നിങ്ങൾ പാടുമ്പോഴും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് തീർച്ചയായും പാടിക്കഴിഞ്ഞിട്ട് വേണം അടുത്ത എപ്പിസോഡിലേക്ക് പോകാനായിട്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, പ്രാക്ടീസ് തുടങ്ങേണ്ടത്, ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും ആയിട്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ദിവസം എപ്പോൾ പാടുകയാണെങ്കിലും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് പാടിക്കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അടുത്ത എപ്പിസോഡ് പാടാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിധത്തിൽ നിങ്ങൾ കൂടെ പാടി പ്രാക്ടീസ് ചെയ്യാം, ഏറ്റവും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പാടാൻ തീർച്ചയായിട്ടും സാധിക്കും.